അരവിന്ദൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അഞ്ജലിയുടെ വരവ്. അവൾ പത്രം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവൻ കുസൃതിച്ചിരിയോടെ നോക്കിയിരുന്നു. അവൾക്ക് വായിക്കണമെന്നും അറിയില്ല. അവൾ സ്കൂളിൽ പോയിട്ടില്ല. അവൾ പൂമുഖത്ത് ചമ്മറം പടഞ്ഞിരുന്നു. പിന്നെ പത്രത്താളുകൾ ഓരോന്നായി തുറന്നു. അവളുടെ വായന കഴിഞ്ഞപ്പോഴേക്കും പത്രം പല കഷ്ണങ്ങളായി. അമ്മ ചായമായി വന്നു. അരവിന്ദൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തിരുന്നു. എല്ലാം കാണിച്ചാണ് അവളുടെ ഇരിപ്പ്. ഇങ്ങനെ ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവൻ അവൾക്കൊരടി കൊടുത്തു. നീ ഇപ്പം വലിയ പെണ്ണായി, അത് ഓർമ്മ വേണം, അവൻ പറഞ്ഞു. പക്ഷേ അവൾ അവൻ്റെ പെണ്ണെങ്കിൽ മാറിയിരുന്നു. ഇപ്പോഴും അവളുടെ രഹസ്യങ്ങളെല്ലാം അവന് കാണാം. അവൻ സഹതാപത്തോടെ അവളെ നോക്കി. അവൾക്ക് ബുദ്ധി വളർച്ച കുറവാണ്. ഒരു കുട്ടിയെപ്പോലെയാണ് അവളുടെ മനസ്സ്. നഗരത്തിൽ ജോലി കിട്ടിയപ്പോൾ അരവിന്ദനെ ഇങ്ങോട്ട് താമസം മാറ്റിയതാണ്. അല്പം കഴിഞ്ഞപ്പോൾ അവളതൊക്കെ മറന്നു. അവളുടെ കൂട്ടായി. അമ്മേ, അവളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നോട്ടം തെറ്റിയാൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു. അമ്മയെക്കാളും അവളുടെ കാര്യത്തിൽ അരവിന്ദനാണ് ശ്രദ്ധ കൂടുതൽ. ടി വി കാണുമ്പോഴും അടുക്കളപ്പണിക്കിടയിലുമൊക്കെ അമ്മ അവളുടെ കാര്യം മറന്നു പോകും. അതാണ് അവൻ്റെ പേടി. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ട് അവൾക്ക്. ഒറ്റ നോട്ടത്തിൽ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായി തോന്നില്ല. അവളുടെ സംസാരം കേൾക്കുമ്പോഴേ മനസ്സിലാകും. വീടിനടുത്ത് തന്നെയാണ് അരവിന്ദൻ്റെ സ്ഥാപനം. ആദ്യത്തെ ദിവസമായതുകൊണ്ട് എല്ലാവരും അവനെ പരിചയപ്പെട്ടു. അവൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന രേഖയ്ക്ക് അറിയേണ്ടത് കല്യാണം കഴിഞ്ഞു വന്നായിരുന്നു. ഇല്ലെന്നറിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ഇനി എന്തിനാണ് വൈകിക്കുന്നത്, ജോലി കിട്ടിയില്ലേ? ബുദ്ധി വളർച്ചയില്ലാത്തൊരു അനീതിയുണ്ടെന്ന് അറിയുമ്പോഴാണ് അവൻ്റെ കല്യാണം എല്ലാം മുടങ്ങുന്നത്. ഇതുപോലെയുള്ള കുട്ടികളെ നോക്കുന്ന സ്ഥാപനങ്ങളില്ലേ, നമുക്ക് അവളെ അങ്ങോട്ട് മാറ്റാം, അമ്മ പറഞ്ഞതാണ്. അവൻ സമ്മതിച്ചില്ല. വൈകുന്നേരം ഒരു സഹപ്രവർത്തകൻ്റെ ബൈക്കിലാണ് അവൻ വീടിന് മുന്നിൽ വന്നിറങ്ങിയത്. അഞ്ജലി അവനെ നോക്കി വീടിന് മുന്നിൽ ഇരിപ്പുണ്ട്. അവനെ കണ്ടപ്പോൾ അവൾ ഓടി വന്നു. എൻ്റെ അനീത്തിയാണ് അഞ്ജലി, അവൻ പരിചയപ്പെടുത്തി. ഗിരീഷ് എന്നാണ് അവൻ്റെ പേര്. അവൻ ഹായ് പറഞ്ഞപ്പോൾ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ അരവിന്ദനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ബൈക്കെടുത്ത് പോയി. ആരെങ്കിലും ഹായ് പറഞ്ഞാൽ തിരിച്ച് ഹായ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. എന്ത് ചോദിച്ചാലും അവൾ തലയാട്ടും. ഒന്നും ഓർമ്മയുണ്ടാവില്ല. അവളുടെ കയ്യിൽ പേന കൊണ്ട് എന്തൊക്കെ കുത്തി കുറിച്ചിട്ടുണ്ട്, ഇതെന്താ, അവൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. പേന ഇവിടുന്ന് കിട്ടി, അവൻ ചോദിച്ചു. അതിനും മറുപടിയില്ല. അവളെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് അവനെല്ലാം അലമാരിൽ വെച്ച് പൂട്ടാറാണ് പതിവതി. എല്ലാം തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ്റെ സംഭാവനയായിരുന്നു. പേന കണ്ടപ്പോൾ അവളാണ് ചോദിച്ചത്. അവനത് അവൾക്ക് സമ്മാനിച്ചു. സംസാരം തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി അവൾക്ക് ബുദ്ധി വളർച്ച കുറവാണെന്ന്. പേന ഞാൻ തന്നാണെന്ന് പറഞ്ഞാൽ ഇനി ഞാനൊന്നും തരില്ല, അവൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ ഒന്നും മിണ്ടാതിരുന്നത്. അവൻ്റെ കണ്ണുകൾ അവളെ വലം വെക്കാൻ തുടങ്ങിയിരുന്നു. പേന കൊണ്ട് അവളുടെ കയ്യിൽ ചിത്രം വരച്ചത് അവനാണ്. അപ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മൃദുലതയിൽ ഒഴുകി നടക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ ശ്രദ്ധ മുഴുവൻ അവൻ വരയ്ക്കുന്ന ചിത്രത്തിലായിരുന്നു. അവൻ്റെ കൈ പാവാടത്തുമ്പിലേക്ക് നീണ്ടപ്പോഴാണ് അമ്മയുടെ ശബ്ദം കേട്ടത്. നാളെ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിപ്പോയി. അവൻ പറഞ്ഞത് അവൾ അക്ഷരം പ്രതിപാലിച്ചു. പേന ഒളിപ്പിച്ചു വെച്ചു. അവനെപ്പറ്റി ആരോടും പറഞ്ഞതുമില്ല. രാവിലെ ഗിരീഷ് അവൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഹോണടിച്ചു. അരവിന്ദൻ പുറത്തേക്ക് വന്നു. പോരുന്നോ, ഗിരീഷ് വിളിച്ചു ചോദിച്ചു. വിട്ടോ, ഞാൻ പിന്നാലെ വന്നോളാം, അരവിന്ദൻ പറഞ്ഞു. ഗിരീഷിൻ്റെ കണ്ണുകൾ തേടിയത് അഞ്ജലിയാണ്. പക്ഷേ അവളെ പുറത്തൊന്നും കണ്ടില്ല. പക്ഷേ ഓഫീസിലെത്തിയപ്പോൾ അവനറിഞ്ഞു അരവിന്ദൻ്റെ അനീതിക്ക് ബുദ്ധി വളർച്ച കുറവാണെന്ന്. ഇന്നലെ രാത്രി മുഴുവൻ അവൻ ചിന്തിച്ചത് അവളെപ്പറ്റിയാണ്. അത് ഓർത്തപ്പോൾ അവന് ചിരി വന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ അവൾ സിറ്റൗട്ടിലിരിക്കുന്ന ഗിരീഷ് കണ്ടു. അരവിന്ദനെ അവിടെയെങ്കിലും കണ്ടതുമില്ല. പാവാടിൻ്റെ ഒപ്പാണ് വിഷം. അവളുടെ പാവാട സ്ഥാനം തെറ്റിയാണ് കിടക്കുന്നത്. അവൻ്റെ കണ്ണുകൾ കുറുകി. അവൻ്റെ മനസ്സിൽ പുതിയ മോഹങ്ങൾ ഉണരാൻ തുടങ്ങി. അവൾ കാത്തിരുന്നത് ഇന്നലെ പേന സമ്മാനിച്ച ചെക്കനെയാണ്. ഇന്ന് അവൻ പുതിയ സമ്മാനമായി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മതിലിനപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ഓടിച്ചെന്നു. അവൻ ഡയറി മിൽക്കാൻ അവൾക്ക് സമ്മാനിച്ചത്. അവളുടെ കണ്ണുകൾ തിളങ്ങി. അമ്മ ടിവിയുടെ മുന്നിലായിരുന്നു. അവൻ മതിൽ ചാടി അവളുടെ അടുത്തെത്തി. ഏട്ടനെ ഒന്നും വാങ്ങി തരില്ലേ, അവൻ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. ഇനി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൻ കയ്യിൽ തൊട്ടപ്പോൾ പെട്ടെന്ന് അവൾ നോക്കി. അവൻ കൈ പിൻവലിച്ചു. ഒരു കൊതുക്, അവൻ പറഞ്ഞു. അവൾ കൈ കുടഞ്ഞു. അവൻ്റെ കണ്ണുകൾ കുറുകി. പിന്നെ അവൻ തൊട്ടപ്പോൾ അവൾ എതിർത്തില്ല. അവൻ അവളുടെ രഹസ്യങ്ങൾ തേടാൻ തുടങ്ങി. അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുമ്പോൾ അവൻ സമ്മാനിച്ച ഡയറി മിൽക്ക് അവൾ ഭദ്രമായി കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതാരുടെങ്കിലും പറഞ്ഞു ഇനി ആ സമ്മാനമായി വരില്ല, അവൻ പറഞ്ഞു. അവൾ ആരോടും പറഞ്ഞില്ല. ഡയറി മിൽക്ക് അവൾ ഒളിപ്പിച്ചു വെച്ചു. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് പുതിയ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അരവിന്ദൻ അതെല്ലാം കണ്ടുപിടിച്ചു. പക്ഷേ അത് ആര് തന്നാണെന്ന് അവൾ പറഞ്ഞില്ല. അരവിന്ദനെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി. ആരോ അവളുടെ അടുത്ത് വരുന്നുണ്ടെന്ന് അവൻ ഉറപ്പായി. പക്ഷേ അപകടം മണത്തതുകൊണ്ട് ചെക്കൻ പിന്നെ അവളുടെ അടുത്തേക്ക് വന്നില്ല. അവളവനെ കാത്തിരുന്നു. പിന്നെ അവനെ മറന്നു. ഇതിനിടയിൽ ഗിരീഷ് അരവിന്ദനുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അവൻ്റെ ലക്ഷ്യം അഞ്ജലിയായിരുന്നിരുന്നു. എന്നും രാവിലെയും വൈകുന്നേരവും കാണുന്നത് കൊണ്ട് അവൾക്കിപ്പോൾ ഗിരീഷിനെ അറിയാം. അരവിന്ദൻ ലീവെടുത്ത ഒരു ദിവസം ഗിരീഷ് അവളെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവനെ കണ്ടപ്പോൾ അവൾ ഓടി വന്നു. അവനൊരു മിഠായി അവൾക്ക് സമ്മാനിച്ചു. ഏട്ടനെവിടെ പോയി, അവൻ ചോദിച്ചു. നാട്ടിൽ പോയി, അവൾ പറഞ്ഞു. അമ്മ എന്തേ, അവൻ ചോദിച്ചു. ഉറക്കാണ്, അവൾ പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ പുറത്തേക്കൊന്നും വിടില്ല, കൊഞ്ചലോടെ അവൾ പറഞ്ഞു. ഇപ്പം എനിക്ക് മിഠായി തരാനൊന്നും ആരുമില്ല, അവൾ പറഞ്ഞു. അവളിപ്പോഴും അയലത്തെ ചെക്കന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇനി ഞാനുണ്ടല്ലോ, എത്ര മിഠായി വേണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആരോടും പറയരുത്, അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. അവൻ കയ്യിൽ തൊട്ടപ്പോൾ അവൾ നോക്കി. കൊതുകുണ്ടല്ലേ, അവൾ ചോദിച്ചു. അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകളായിരുന്നു. അവൾ മിഠായിയുടെ രുചി അറിയുമ്പോൾ അവൻ അവളെ കീഴടക്കുകയായിരുന്നു. അവൾ അറിയാവുന്ന മിഠായിയുടെ എല്ലാം പേര് പറഞ്ഞു. ഇനി വരുമ്പോൾ കൊണ്ടുവരണമെന്നും പറഞ്ഞു. അവനെല്ലാം സമ്മതിച്ചു.
അപ്പോഴെല്ലാം അമ്മയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെപ്പറ്റി ഓർത്തപ്പോൾ അരവിന്ദൻ വിളിച്ചതാണ്. അമ്മ ഉറക്കമായിരുന്നതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. ഗിരീഷ് അരവിന്ദൻ്റെ മുന്നിൽ നല്ലവനായി അഭിനയിച്ചു. അവളുടെ മുന്നിൽ സമ്മാനങ്ങളുമായി വരുന്ന സാൻഡയായും. പെട്ടെന്നൊരു ദിവസം അവൾ തലകറങ്ങി വീണു. ഡോക്ടർ പറഞ്ഞത് കേട്ട് അരവിന്ദൻ ഞെട്ടിത്തെറിച്ച് നിന്നു. അവൾ 3 മാസം ഗർഭിണിയാണ്. അവൻ അമ്മയെ നോക്കി, അമ്മ തലകുണിച്ച് നിന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് ഡോക്ടർ അപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചു. പോലീസ് ചിലരേക്ക് ചോദ്യം ചെയ്തു. അക്കൂട്ടത്തിൽ ഗിരീഷും അയാളത്തെ ചെക്കനൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഞെട്ടിക്കുന്നൊരു വാർത്തയെത്തി. ഗിരീഷ് ആത്മഹത്യ ചെയ്തു. അരവിന്ദൻ എല്ലാം മനസ്സിലായി. പോലീസിൻ്റെ അന്വേഷണം മന്ദഗതിയിലായി. അപ്പോഴും സമ്മാനങ്ങളുമായി വന്ന അയലത്തെ ചെക്കൻ കാണാൻ പറയത്തായിരുന്നു. അരവിന്ദൻ ഡോക്ടറെ കണ്ടു. 3 മാസമല്ലേ ആയുള്ളൂ, പേടിക്കാനില്ല, നമുക്ക് വേണ്ട പോലെ ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. അരവിന്ദൻ ആശ്വാസമായി. അവൻ അഞ്ജലിയെ നോക്കി. അവളൊരു പൂമ്പാറ്റയുടെ പുറകെ നടക്കുകയായിരുന്നു. അവധിയെടുത്ത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ സുരക്ഷിതത്വം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ.